ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു ഈദ് സ്പെഷ്യൽ പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ്. ഈ പുഡിങ്ങിന് വേണ്ടി നമുക്ക് ജെലാറ്റിനോ ചൈന ഗ്രാസോ അതോ കണ്ടൻസ്ഡ് മിൽക്കോ അതൊന്നും വേണ്ട. അപ്പൊ നമുക്കിത് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ട് തയ്യാറാക്കണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുവാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അതൊന്ന് ഡ്രൈ ആകണം വരെ നമുക്ക് ഇങ്ങനെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഇതിൻ്റെ വൈറ്റ് കളർ ചേഞ്ച് ആകുകയും ചെയ്യല്. ഇപ്പോൾ ദാ ഇതിവിടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ഫ്രൈ പാനിൽ നിന്ന് നമുക്ക് വേറെ പാത്രത്തിലോട്ടൊന്നും മാറ്റണ്ട. നമുക്ക് ഇതിൽ തന്നെ ഇരുന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഗ്യാസിൽ നിന്ന് മാറ്റണം. ഒന്ന് ചൂട് പോകാൻ വേണ്ടിയാണ്. ഇപ്പോൾ ദാ ഇതിന് ചൂട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചിരകി തേങ്ങ ആയതുകൊണ്ട് ഇച്ചിരി വലിയ കഷ്ണങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണെങ്കിൽ പൊടിച്ച പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതൊന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഇനി ഒരു പുഡിംഗ് ട്രേയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്ന മോൾഡിലേക്ക് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയുള്ള മിക്സ് തയ്യാറാക്കണം. ഫസ്റ്റ് ലെയറിന് വേണ്ടിയുള്ള മിക്സ്. അപ്പം നമുക്കിനി അത് തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഈ പുഡിങ്ങിന് വേണ്ടി നല്ല കൊഴുപ്പുള്ള പാൽ തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇനി നമുക്കിതിലേക്ക് 4 to 5 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. ഷുഗറിൻ്റെ അളവ് നമുക്ക് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിതിലേക്ക് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്കിപ്പം കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുത്തോണ്ട് വരാം. ഇപ്പം ഇതാ ഞാൻ ഇവിടെ അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ എടുക്കാതെ തന്നെ നല്ല പോലെ ഇളക്കണം. ഇത് കോൺഫ്ലോർ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നല്ല പോലെ കൈ എടുക്കാതെ ഇളക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 4 ക്യൂബ് വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ ഈ പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഇതിവിടെ കുറുകിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് നമ്മുടെ കുറുകി വരുന്നതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ കുറുകി എടുക്കാം. ഇനി നമുക്ക് ഇത് ചൂടോടെ തന്നെ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതാ ഞാനിന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യം നിങ്ങൾ മറക്കുകയും ചെയ്യില്ല കേട്ടോ. ഇപ്പോൾ ഇതാ ഞാനിവിടെ പുഡിംഗ് ട്രേയിലേക്ക് എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ പെട്ടെന്ന് തണുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി ഇതിൻ്റെ സെക്കൻഡ് ലെയറിനായിട്ട് നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അത് വിപ്പിംഗ് ക്രീം എടുക്കേണ്ടത് ഓരോരുത്തരുടെ അളവിന് അനുസരിച്ച് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത്രയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇത് ഇവിടെ ഇത്രയും നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ഡ്രോപ്പ് റെഡ് ഫ്രൂട്ട് കളർ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ 2 ഡ്രോപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഡാർക്കായി റെഡ് കളറായി പോകും. ഇനി നമുക്കിത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ കേക്കിനൊക്കെ എടുക്കുമല്ലോ, അതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ക്രീം താരാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നമ്മൾ നേരത്തെ പുഡിങ് ഫ്രിഡ്ജ് വെച്ചായിരുന്നല്ലോ, അത് നല്ലപോലെ സെറ്റായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ക്രീം വെച്ച് കൊടുക്കാം. ഇപ്പോൾ അത് നമ്മുടെ കയ്യിൽ നോട്ടി പിടിക്കുന്നില്ല. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കാണ് നമുക്ക് ഇതിൻ്റെ മണ്ടയിലേക്ക് നമ്മൾ ക്രീം വെച്ച് കൊടുക്കേണ്ടത്. ഞാനൊന്ന് ക്രീം വെച്ച് കൊടുക്കട്ടെ. ഞാൻ ചട്ടം വെച്ചാണ് ഈ ക്രീം സ്പ്രെഡ് ചെയ്യുന്നത്. എനിക്ക് കൂടുതൽ ഈസി ആയിട്ട് തോന്നിയത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്, അല്ലാതെ വേറൊന്നും തോന്നല്ല കേട്ടോ. നമ്മുടെ വിപ്പിംഗ് ക്രീം എല്ലാം നമ്മുടെ പുഡിങ്ങിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടല്ലോ, അത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചിട്ടിട്ടുള്ളൂ, അപ്പം ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ ശേഷം എടുക്കാം. അപ്പോൾ ഇതാ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാം, നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ അടിയിലേക്ക് നമ്മുടെ കോൺഫ്ലോർ ഇട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഫസ്റ്റ് ലെയർ ഉണ്ടല്ലോ, അത് തന്നെയായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുറച്ച് നട്ട്സൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്പൂണിട്ടാണെങ്കിലും എടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. നിങ്ങൾക്ക് ഈ പുഡിങ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പെരുന്നാളിന് ഇത് തയ്യാറാക്കണം. നിങ്ങളിത് പെരുന്നാളിന് മാത്രമല്ല തയ്യാറാക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ സ്പെഷ്യൽ ഡേയ്സിന് പോലും നിങ്ങളിത് തയ്യാറാക്കണം. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗ് ആണിത്. ഈ പുഡിംഗ് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ തന്നെ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൻ കാണുക, ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും താങ്ക്സ് ഫോർ വാച്ചിങ്.